ഇൻട്രൊഡക്ഷനേക്കാളും മുന്നേ ഇന്ന് ആദ്യം തന്നെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കണം. കാരണം ഇതിന് ഒരു മണിക്കൂറോളം സമയമെടുക്കും ചിക്കൻ സ്റ്റോക്ക് റെഡി ആവാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ചിക്കൻ സ്റ്റോക്ക് വേഗം ഉണ്ടാക്കട്ടെ. ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്കറിയാം ഞാൻ ഏഷ്യൻ സ്റ്റൈലായിട്ടുള്ള ചിക്കൻ സ്റ്റോക്കാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഏഷ്യൻ സ്റ്റൈലുള്ള ചിക്കൻ സ്റ്റോക്കിന് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കാണി ഇത് ഉണ്ടാക്കണതിൻ്റെ ഒപ്പം കാണിച്ചാലും എന്താ സംഭവം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പച്ചവെള്ളം ആയിരിക്കണം കേട്ടോ. ചൂടുവെള്ളത്തിൽ ഉണ്ടാക്കിയിരിക്കുമോ. ഇതിൽ ഞാൻ കുറച്ച് ലെമൺ ഗ്രാസ്, ഇതേ കുറച്ച് ലെമൺ ഗ്രാസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നമ്മുടെ ചുവന്നുള്ളി, കുറച്ച് ഇഞ്ചി, ഒരു സ്റ്റാർ അനീസ്, ഒരു സിനിമൺ സ്റ്റിക്ക്, പിന്നെ കുറച്ച് പെപ്പർ കോൺസ്. ഞാൻ രണ്ട് മൂന്നെണ്ണം, അത് വേണമെങ്കിൽ മതിയിട്ടാ. അത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ കാർക്കസ്, നമ്മുടെ ചിക്കൻ്റെ ബോണാണ്. നിങ്ങൾക്ക് ഒരു മുഴുവൻ ചിക്കൻ വേണമെങ്കിൽ മുഴുവൻ ചിക്കൻ ഇടാട്ടാ. ഞാൻ ഇത് ചിക്കൻ്റെ ബോണാണ് ഇടണേ. ഞാൻ ഇവിടെ ഒരു മൂന്ന് ചിക്കൻ്റെ ബോണ് മേടിച്ചോണ്ടിട്ടുണ്ട്, അതങ്ങ് ഇട്ടു. ഇതിനെ ആദ്യം ഒരു 10 മിനിറ്റ് ഞാൻ വെള്ളം തിളച്ചതിന് ശേഷം ഏതാണ്ട് ഒരു 40 മിനിറ്റ് നേരെ സിമ്മറിൽ ഇടണം കേട്ടോ. അതാണ് ചിക്കൻ സ്റ്റോക്ക്. അത് കയറ്റി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. ഓക്കെ, റെഡി റെഡി ബൂംബാങ്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കേട്ടോ ഞാൻ ഇടാൻ വിട്ടുപോയി. അപ്പോൾ ഇത് നമുക്ക് വേവിക്കാം. അപ്പോൾ ഇത് വേവിക്കേണ്ട സമയത്ത് ബാക്കി സെറ്റപ്പ് ഒക്കെ നമുക്ക് ശരിയാക്കട്ടോ. ഈ അരുമാമിയൻ ടീമൊക്കെ കൂടി ഇരിപ്പുണ്ട്, എല്ലാവരും റെഡി റെഡി ആയിട്ടിരിക്കണേ. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ മാനർജിയുടെ വീഡിയോ പൊളിച്ചിട്ടില്ലേ. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്താ ഐറ്റം, നമ്മുടെ കുറേ ഐറ്റം നമ്മൾ ഈ ടേബിളിൻ്റെ മുകളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫിഷ് കേക്ക് ഉണ്ട്, ടോഫു ഉണ്ട്. ടോഫു ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഇവിടെ ലാമ്പ് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പോർക്കുണ്ട്, ചിക്കൻ മിൻസ് ചെയ്തിട്ടുണ്ട്, പ്രോൺ മിൻസ് ചെയ്തിട്ടുണ്ട്, കുറേ വെജിറ്റബിൾസ് ഉണ്ട്. ആകെ തിക്കും തിരക്കും തൃശ്ശൂർ വഴക്കാണ് ഈ ടേബിളിൻ്റെ മുകളിൽ. ഇന്ന് എന്താ പരിപാടി വെച്ചാൽ, ഈ ഏഷ്യൻ്റെ ഒരു ഫേമസ് ഡിഷ് ഉണ്ട്, ഹോട്ട് പോട്ട് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ സ്റ്റീം ബോട്ട് എന്നൊക്കെ പറയും. ഈ മലേഷ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള ഡിഷ് കാണാൻ പറ്റുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ തണുപ്പൊക്കെയുള്ള സമയത്ത് നമുക്ക് വീടിൻ്റെ അകത്ത് ഇപ്പം എന്താ പറയുക, ഒരുപാട് ആൾക്ക് കുക്ക് ചെയ്യാനൊന്നും അറിയില്ല വെച്ച് കഴിഞ്ഞാൽ, വലിയൊരു വട്ടളത്തിൽ കുറേ വെള്ളം ചൂടാക്കിയിട്ട് ആ വെള്ളത്തിൽ ഈ സാധനങ്ങളെല്ലാം ചേർത്തിട്ട് ഒരുമിച്ചിരുന്ന് വട്ടളഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പരിപാടിയാണ് ഈ സ്റ്റീം ബോട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഏഷ്യൻ സ്റ്റൈലിൽ രണ്ട് ചട്നി, അവരുടെ ചട്നി അല്ലെങ്കിൽ അവരുടെ ചമ്മത്തി അല്ലെങ്കിൽ അവരുടെ ഞാൻ എന്താ പറയുക, ഈ ഡിപ്പ്, ചില്ലി സോസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. ഒരെണ്ണം ഞാൻ ലാഭം നോക്കി, ഒരു കുപ്പിയിൽ മേടിച്ചു. ഇത് ബ്ലാക്ക് ബീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചില്ലി പേസ്റ്റാണ്, ഗാർലിക്ക്. പിന്നെ രണ്ട് ചില്ലി പേസ്റ്റ്, ഐ മീൻ രണ്ട് ഡിപ്സ് ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. പിന്നെ ഉണ്ടാക്കുന്നത് നമ്മുടെ മിൻസ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൊണ്ട് ചെറിയ ഡംപ്ലിങ്സ് പോലെ ഉണ്ടാക്കുന്നുണ്ട്. ഡയറക്റ്റ് നമ്മൾ അതിൽ മുക്കി, അപ്പോൾ മുക്കിയിട്ട് ആ വെള്ളത്തിൽ മുക്കിയിട്ട് ഉണ്ടാക്കുക ചെയ്യുക. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ പെട്ടെന്ന് കാണിച്ചുതരാം. അതുപോലെ തന്നെ ചെമ്മീൻ അരച്ച പേസ്റ്റ് കൊണ്ടു, നമ്മുടെ നാട്ടിൽ ചെറുപ്പത്തിൽ, നമ്മുടെ ചെറുപ്പത്തിലല്ല എപ്പോഴും ഉണ്ടാക്കുന്നുണ്ടാവട്ടെ, എൻ്റെ അമ്മയൊക്കെ ഇപ്പോൾ അധികം ഉണ്ടാക്കാറില്ല. എൻ്റെ അമ്മ അവർ ഈ മീൻകറി ചെമ്മീൻ അരച്ച പേസ്റ്റ് കൊണ്ട് ഒരു മീൻകറി ഉണ്ടാക്കും. സെയിം പരിപാടി, അരച്ച ചെമ്മീനാണിത്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്യുന്നത് കാട്ടി തന്നിട്ട് ഞാനിവിടെ നമ്മുടെ ഈ ടേബിള് സെറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അരച്ച മീൻസ് ഇവിടെ ഉണ്ട് കേട്ടാ. കുറച്ച് ക്രഷ്ഡ് ഗാർലിക്, ഇനി കുറച്ച് സോയ സോസ്, ഇനി കുറച്ച് കോൺഫ്ലവർ. പരിപാടി കഴിഞ്ഞു, ഇനി ഇത് മിക്സ് ചെയ്യുക. ബാക്കി നമ്മൾ സ്റ്റീം ബോട്ട് ആക്കണ സമയത്ത്, ഇനി നമ്മുടെ ചെമ്മീൻ അരച്ചത് അത് ഏതാണ്ട് സെയിം തന്നെയാണ് കേട്ടോ പരിപാടി. കുറച്ച് ഗാർലിക്ക്, ഒരു തരി സെസിമി ഓയിൽ, ഓക്കെ, ഒരു ലേശം ഫിഷ് സോസ്, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് എരിവിന് കേട്ടോ, തരി മതി. ഇനി ഇതിലും കുറച്ച് കോൺഫ്ലവർ. കോൺഫ്ലവർ ഇട്ടില്ല വെച്ചെങ്കിൽ നമ്മുടെ ചെമ്മീനൊക്കെ നല്ല ഉണ്ടയായിട്ട് തന്നെ ഇടുന്നു കേട്ടോ, അവർ പേടി മേടിക്കണ്ട. ഇനി ഇതും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പോലെ നന്നായിട്ട് ഇവനി ഒന്ന് മിക്സ് ചെയ്യാം. റെഡി റെഡി. ഇനി നമുക്ക് നല്ല സൂപ്പർ ഒരു ഡിപ്പ് ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് ഈ വരുന്ന സാധനങ്ങളെല്ലാം മുക്കി കഴിക്കാനായിട്ട്, അപ്പോൾ ഞാൻ അവിടെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല നമുക്ക് ആവശ്യത്തിന്, നമുക്ക് എത്ര ആളുണ്ട് വെച്ചെങ്കിൽ ആ ആൾക്ക് ആവശ്യത്തിന് തേങ്ങിയാണ് അത്ര സോയ സോസ് ഒഴിക്കണം. ഇതേ ഇനി കുറച്ച് ഗാർലിക്ക്, ഇനി കുറച്ച് പഞ്ചസാര, കുറച്ച് ബ്രൗൺ ഷുഗർ കേട്ടോ. വെള്ള ഷുഗറുള്ള വെച്ചെങ്കിൽ വെള്ള ഷുഗർ കേട്ടോ, പിണങ്ങൊന്നുമില്ല. ഇനി കുറച്ച് നമ്മുടെ ചുവന്നുള്ളി അരിഞ്ഞത്, ആഹാ അടിപൊളിയായിരിക്കും ടേസ്റ്റ് ചെയ്യുമ്പോൾ. ഇതൊക്കെ നമ്മളതിൽ മുക്കി കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും. ലഫുള്ളിയേ, ഇനിയൊരു ഡിപ്പ് ഞാൻ ഉണ്ടാക്കാൻ പോണത് കുറച്ച് നമ്മുടെ ചുവന്നുള്ളി തന്നെ. ഇതൊരു വിയറ്റ്നാമി ഡിപ്പാട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി, അത് കഴിഞ്ഞാൽ അതിൽ 15 ml ഫിഷ് സോസ് കേട്ടോ. അപ്പോൾ എത്രയാണോ ഫിഷ് സോസ് ഒഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 1/2 വെള്ളം ഒഴിക്കണം ഈ സോസിൽ.
ഇനി കുറച്ച് പച്ചമുളക് നല്ല കനം കുറഞ്ഞരിഞ്ഞിട്ടുള്ളത്. ചുവന്ന മുളകാണെങ്കിൽ ചുവന്ന മുളക്, എന്താണെങ്കിൽ നിങ്ങൾ ഇട്ടോട്ടാ. ഇനി ഇതിൽ ഒരു 20 ഗ്രാം പഞ്ചസാര കേട്ടോ. അപ്പോൾ ഈ സോസും നമ്മുടെ റെഡി. അപ്പോൾ നമ്മുടെ സോസ് റെഡി, എല്ലാ സാധനങ്ങളും റെഡി. ഇനി മിണുങ്ങ് തന്നെ. അപ്പോൾ ഹെൽപ്പിനായിട്ട് നമ്മുടെ മാമനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനാണ് ചെയ്തത് ഒരു ഇലക്ട്രിക് പോട്ടാണ്. ഇതില്ലാച്ചെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ അടിയിൽ സ്റ്റൗ വെച്ചിട്ട് ഒരു നമ്മുടെ അണ്ടാവ് വെച്ചിട്ട് ആ അണ്ടാവിലാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇവിടെ ടേബിളിൻ്റെ മുകളിൽ വയ്ക്കാൻ സൗകര്യത്തിന് ഇതായതുകൊണ്ടാണ് ഇതെടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് പതുക്കി ഒന്ന് അരിച്ച് വയ്ക്കണം. മാമോ ശരിക്കും പിടിച്ചോട്ടാ, തളച്ച സാധനം കൈമിക്കായിട്ട് കയ്യെ എങ്കിലോ വിളിച്ചിട്ടില്ലേ. ഒന്ന് പൊക്കി പിടിച്ചോ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. പെട്ടക്കന്ന് വെറി വെറി ഗുഡ്. എന്ത് ഈസിയാന്ന് നോക്കിയ. നമ്മുടെ പിള്ളേർക്കൊക്കെ വിശന്നിട്ട് കുരി പൊട്ടിട്ടിരിക്കണ കേട്ടാ. സാധനം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സൂപ്പിൻ്റെ വെള്ളം ശരിയായിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിട്ടുള്ള മിൻസ് ശരിയായിട്ടുണ്ട്. ഫ്രീസറിന്ന് ഒരു ബോണ്ടോ നമ്മുടെ ഡംപ്ലിങ്സ് പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ടുണ്ട് വെജിറ്റബിൾ സ്പ്രൗട്ട്സ്, പിന്നെ മഷ്റൂം, പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഡിപ്സ് എല്ലാം ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോൺസ് എടുക്കാൻ 1 സ്പൂണ്. മാമോ വേഗം വന്നിട്ട് പടച്ചോട്ടാ, സമയം 10 ഡിന്നർ കഴിക്കേണ്ട സമയമായി. പിന്നെ ഇതൊക്കെ എടുക്കാൻ ഞങ്ങൾ ഓരോ ടോങ്സ് ഒക്കെ എടുത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ റെഡി റെഡി പാടാ മക്കളെ. കിരോ വന്നോളെ. അപ്പോൾ ആദ്യം നമുക്കിതിലേ ഇതിനെ ഇത് നമ്മുടെ റാഡിഷാണ്, ഇതിനെ ഡൈക്കൺ എന്നാണ് പറയുക ചൈനീസൊക്കെ. അപ്പോൾ നമുക്ക് ഡൈക്കൺ ആദ്യം ഇടാം. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോക്കിന് നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇത് നമ്മൾ നമ്മുടെ മറ്റുള്ള സൂപ്പുകൾ മറ്റുള്ള സാധനങ്ങളൊക്കെ റെഡി ആകുമ്പോഴേക്കും ഇവ നല്ല റെഡി ആയിട്ട് വരും. ഇനി ഇതുപോലെ തന്നെ നല്ല ഫ്ലേവറുള്ള വേറൊരു സംഭവമാണ് നമ്മുടെ ടോഫു. ടോഫു എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, സോയാബീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പനീറാണ് കേട്ടോ. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ മാമ? ആ ഞാൻ കഴിച്ചിട്ടുണ്ട്. സിംഗപ്പൂരിൽ നിന്ന് അല്ലേ? മാമ പണ്ട് സിംഗപ്പൂരെ ജോലി ചെയ്തിരുന്നത്, അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് മാമൻ. അപ്പം ഞാനിതിൽ 2-3 നമ്മുടെ ടോഫു ഇടുകയാണ് കേട്ടോ. നാളെ രാവിലെ 7 മണിക്ക് ജോലിയുള്ളവരൊക്കെ ഉണ്ട്, എല്ലാവരും കൂടെ മരിച്ചിട്ടാണ് നിൽക്കുന്നത്. 5 മണിക്കാണ് നിനക്ക് ജോലി? എന്നാൽ നല്ല ചോറിൻ്റെ അടുത്ത് പോകാനല്ലേ, എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്ത്. അപ്പോൾ അതേ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ പ്രോൺസ് ഇതുപോലെ ചെറുതായിട്ട് സ്കൂപ്പ് ചെയ്യുക, എന്നിട്ട് അതേ ഈ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇടുക. ഇതാർക്ക വേണ്ടടാ, കണ്ട സിമ്പിള് പരിപാടിയാ. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ഇടുക. ഇതിന്ന് ചൂണ്ടിട്ട് പിടിക്കുന്ന പോലെ പിടിക്കേണ്ടി വരും. ഇതൊരു അടിപൊളി പരിപാടിയായിട്ടാണ്. നമ്മുടെ നാട്ടിൽ നല്ല സൂപ്പർ മഴയൊക്കെ ഇങ്ങനെ പെയ്തിട്ട് ഇരിക്കുന്ന സമയത്ത് നല്ല പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് നല്ല സ്പൈസി സ്പൈസി ആയിട്ട് ഇതുപോലത്തെ സൂപ്പ് പഠിക്കാം. ഗോൾഡേ ഊണ് കഴിഞ്ഞു, നിങ്ങളുടെ കാത്തിരുന്നിട്ട് ഗോൾഡേ ഒക്കെ നിർത്തി പരിപാടി എന്നെനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പടക്കാട്ടാ. നല്ല മണമുണ്ടല്ലോ, നല്ല മണമുണ്ട്, അടിപൊളി. ഇനി ആ ചിക്കൻ കേട്ടോ. ആ ഇത് വേവും. ഇനി നമ്മളിതിൽ ഉപ്പും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. സോയ സോസിലൊക്കെ കുറച്ച് ഉപ്പുണ്ട്. ഇനി നമ്മൾ കഴിക്കുമ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ, ഇവിടെ ഇരിക്കുന്ന സോസില്ലേ ആ സോസിൽ മുക്കിയിട്ട് പാത്രത്തിൽ കഴിക്കുക. അപ്പോൾ ഈ സോസിൽ ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. തട്ടിക്കോ ജിനോയെ, നീ കിട്ടോ 1 സ്പൂൺ എടുത്തിട്ട്, നിനക്ക് ആവശ്യത്തിന് കിട്ടോ. ഇനി ഇതേ ഇവിടെ കുറച്ച് ലാമ്പ് ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ലാമ്പ് എടുത്തിട്ടായിരിക്കണം. ഇനി നമുക്ക് ഇവിടെ പോർക്കുണ്ട്, കുറച്ച് ഭയങ്കര തിന്നായിട്ട് അരിഞ്ഞിട്ടുള്ള പോർക്കാണ്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ തിന്നാക്കിയിട്ട് അരിയാൻ പറ്റില്ല വെച്ചെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഐഡിയ പോർക്കാണെങ്കിലും ബീഫാണെങ്കിലും ലാമ്പാണെങ്കിലും ഫ്രീസ് ചെയ്യുക. ഫ്രീസ് ചെയ്തിട്ട് കത്തി എടുത്തിട്ട് ഇങ്ങനെ ഷേവ് ചെയ്യുക. അപ്പം നല്ല കനം കുറഞ്ഞിട്ട് വരും, മനസ്സിലായാ? അതാണ് എൻ്റെ എളുപ്പ വഴി. ഇനി ഇവിടെ മഷ്റൂം ഇരിക്കുന്നുണ്ട്. മഷ്റൂം എടുത്തിട്ട് മഷ്റൂം ഇനി കുറച്ച് നമ്മുടെ ചൈനീസ് ചീരയുണ്ട്, ബോക്ചോയ് എന്നൊക്കെ പറയണ കുറച്ച് ചീര. അപ്പോൾ അതും ഇതിലേക്ക് ഇടുക. ഇതേട്ടാ ഇപ്പം നമ്മുടെ ഇതേ ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട്. ചെമ്മീൻ സത്യം പറഞ്ഞാൽ ഒരുപാട് അധികം വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത്ര വേവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളിപ്പോൾ ഈ ക്യാമറയൊക്കെ ഒന്ന് സെറ്റപ്പ് ആയിട്ട് വരുമ്പോൾ എന്താ നിങ്ങൾ ആരൊന്നും ഉണ്ടാത്ത മക്കളെ. അപ്പോൾ ഓക്കെ, ചെമ്മീൻ ഒരു പീസ് ഞാൻ ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. ഇനി ഡൈക്കൺ നമുക്ക് പെടച്ചു നോക്കാം. ഡൈക്കൺ ഒരു പീസ്, ചിക്കൻ ഒരു പീസ്. ഇനി നമ്മൾ എന്താ ചെയ്യണ വെച്ചാൽ, ആര് മാമേ ആ സോസ് തരാമോ കുറച്ച് കേട്ടോ. അങ്ങനെ മാറി മാറി. അപ്പോൾ അതേ അരുമാമ നമുക്ക് ഇതേ ഇവിടെ മറ്റേ ബ്ലാക്ക് ബീൻ സോസ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബ്ലാക്ക് ബീൻ സോസിൽ നമുക്ക് ഈ ഡൈക്കൻ ഇതിനെയൊക്കെ ഒന്ന് മുക്കിയിട്ട് കഴിച്ചു നോക്കട്ടാ. വേറത്തെ സോയ സോസും കുറച്ച് സ്പ്രിങ് അണിയനും കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? സോയ സോസിന് കൊടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും.
ഈ ടോഫുലേ നമ്മുടെ സോയാബീൻ കൊണ്ട് ഉണ്ടാക്കണ പനീർ ടോഫു പിന്നെ സോഫു എന്ന് പറഞ്ഞായിരുന്നു ഭയങ്കര ഡിസൈൻ അല്ലേ. ഇത് ഇതെന്താ സാധനം അറിയാം, ഇതാണ് സീവീഡ്. നമ്മുടെ ജപ്പാനിലൊരു ഫേമസ് ഫുഡാണ് ഇത് ആക്ച്വലി. ഇത് നമ്മുടെ കടലിന്റെ അടിയിലുള്ള ഒരു പുല്ലാണ്. ആ പുല്ലുകൊണ്ട് അതിൽ സെസിമി സീഡ്സും ഉപ്പും പഞ്ചസാരയും കുറച്ച് വിനിഗിരി ഒക്കെ ചേർത്തിട്ട് അവര് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള പുല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കടലിന്റെ അടിയിലെ പുല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാലഡാണ് കേട്ടോ ഇത്. സീവീഡ് സാലഡാണ് കേട്ടോ. ഇതിന്റെ പേര് ഞാൻ ശരിക്കും എന്താ ഇതിന്റെ പേര്? പേര് വന്നോ കടലിന്റെ അടിയിൽ വന്ന സാധനം മീനിന്റെ ടേസ്റ്റ് ഉണ്ടെന്ന് ഉണ്ടാവുമല്ലോ. ഉണ്ടാവുണ്ടോ? വേഗം കഴിച്ചിട്ട് ഉറങ്ങിക്കോ, നാളെ രാവിലെ ജോലിക്ക് വെക്കാം. വെരി വെരി ഗുഡ്. ഈ മഷ്റൂം കണ്ട, ഈ മഷ്റൂമിന്റെ പേരാണ് ഓയിസ്റ്റർ മഷ്റൂം. ഈ വെള്ളത്തിന്റെ അടിയില് കടലിലൊക്കെയുള്ള ഒരു ഓയിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീവിയില്ലേ, ആ ജീവിയുടെ ഷേപ്പുള്ള മഷ്റൂം ആയതുകൊണ്ടാണ് ഇതിന് ഓയിസ്റ്റർ മഷ്റൂം എന്ന് പേര് വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഓയിസ്റ്റർ മഷ്റൂം. ഇനിയിപ്പോ കണ്ടിട്ടില്ല വെച്ചെങ്കിൽ, സാധാരണ ഇവര് ഈ നോക്കി എന്ന് പറഞ്ഞിട്ടൊരു മഷ്റൂം എടുത്ത് ഈ പെട്ടിക്കോല് പോലെ ഇരിക്കും, അതാണ് സാധാരണ ഇവർ ഉപയോഗിക്കാറ്. ഞാൻ കടയിൽ പോയി കഴിഞ്ഞപ്പോ കിട്ടിയില്ല. ഇനി ഈ ഇരിക്കുന്ന സാധനമാണ് ഫിഷ് കേക്ക്. ഫിഷ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതാണ്ട് 50-60% ഫിഷ്, അതായത് ഈ സ്ക്വിഡ്, ചെമ്മീൻ അങ്ങനെയുള്ള എല്ലാം കൂടി അരച്ച് ചേർത്ത് അതിൻ്റെ കൂടെ കുറച്ച് ബൈൻഡിങ് ഏജൻറ്റും എല്ലാം കൂടി ചേർത്തിട്ട് വേവിച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ട് വരുന്ന ഒരു സാധനമാണ് ഇത്. നമ്മൾ ഇതിൻ്റെ ഒപ്പം ഇതൊക്കെ ഇവരുടെ ഈ മെയിൻ ഏഷ്യൻസിൻ്റെ കിട്ടുന്ന എല്ലാവിധ വള്ളിക്കെട്ടും ഈ വെള്ളത്തിലിട്ടിട്ട് ഉണ്ടാക്കും കേട്ടോ. അതാണ് ഈ സാധനം ആക്ച്വലി. അപ്പം നമുക്ക് നാട്ടിൽ ഇപ്പോൾ എന്താ ചെയ്യാം, നാട്ടിൽ ഇത് എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാട്ടിൽ നമുക്കിപ്പോൾ കിട്ടണ മീറ്റൊക്കെ ചെറിയ ചെറിയ സ്ലൈസ് ആക്കുക, മീൻസ് ചിക്കൻ എന്താണെങ്കിലും കിട്ടും, ചിക്കൻ പേസ്റ്റ് ആക്കിയിട്ട് ചിക്കനും ഇതിൻ്റെ അകത്തിടുക, പിന്നെ ചെമ്മീൻ കിട്ടും ചെമ്മീൻ അരച്ചിടാം, മഷ്റൂം കിട്ടും മഷ്റൂം ഇടാം, പിന്നെ എന്താ ഈ സോയ സോസും കാര്യങ്ങളെല്ലാം കിട്ടും. ഇനിയിപ്പോൾ മിളക് എരിവുള്ള ചട്നിക്കാണെന്ന് വെച്ചാൽ എരിവുള്ള നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കുക, അപ്പോൾ ചമ്മന്തിയിൽ നമുക്ക് ഇഷ്ടമുള്ളത് മുക്കിയിട്ട് ഉണ്ടാക്കാമല്ലോ. ഇനി ഇത് വോൺടോൺ. ഈ വോൺടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം ഡംപ്ലിംഗ് ആണ് കേട്ടോ. സാധാരണ ഇതിൽ പോർക്ക് അതുപോലെ തന്നെ നമ്മുടെ ചെമ്മീൻ, ചെമ്മീനും പോർക്കും കൂടി അരച്ചിട്ടുള്ള പേസ്റ്റ്, അതിൻ്റെ കൂടെ ഈ ചെസ്റ്റ്നട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ആ ചെസ്റ്റ്നട്ടും പിന്നെ വേറെ കുറച്ച് മറ്റേ വാട്ടർ ചെസ്റ്റ്നട്ട് എന്നാണ് അതിൻ്റെ പേര്, അതും പിന്നെ കുറച്ച് ഫ്ലേവറിങ് ഏജൻസും എല്ലാം ചേർത്തിട്ട് അതിന് ഇതുപോലെ ചെറിയ ചെറിയ ഡംപ്ലിങ്സ് ആക്കിയിട്ട് ഉണ്ടാക്കണതാണ്. ഞാൻ ഇതൊക്കെ ഈ ഐറ്റംസ് എല്ലാം ഞാൻ വേറെ വീഡിയോയിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാൻ കേട്ടാ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് പടയ്ക്കാൻ വേണ്ടിയിട്ട് ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ഫ്രോസൺ മേടിച്ചതാ. അപ്പോൾ ഇത് ഇതിൻ്റെ ഒപ്പം ഇടാം. ഇത് ഏതാണ്ട് ഒരു 3 മിനിറ്റിൻ്റെ ഉള്ളിൽ വേവും തിളച്ച വെള്ളത്തിൽ. അതേ നല്ല അരവാണല്ലോ. ഞാൻ ഈ ഡയലോഗ് അടിച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് കിട്ടുമോ? മതിയല്ലോ. ഇനി ഞാൻ കുറച്ച് നൂഡിൽസ്. ഇത് നമ്മുടെ ഊഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള നൂഡിൽ കേട്ടോ. ഊഡോൺ, അയ്യോ നമ്മുടെ മറ്റേ സാധനടോ വോൺടോൺ. ഓഹോ എടുക്കണെടുത്ത വോൺടോൺ കണ്ട. ഇനി വോൺടോണിനെ നമുക്ക് ഈ സോസിന് മുക്കിയിട്ട് കഴിക്കാം. അതെ ഇതൊക്കെ വായലിക്ക് ഇടുമ്പോ സൂക്ഷിച്ചോളൂ കേട്ടോ, പൊന്നീച്ച പറക്കും, അത്ര ചൂടാണ്. ഏ നിന്നെ കാണാല്ലോ ഒന്ന് കീരാ, എടാ കീരാ ഇങ്ങോട്ട് വരിക. എവിടെ പോയി ഒളിച്ചിട്ട് കുട്ടി? നൂഡിൽസ് ഇട്ടിട്ടുണ്ട് ഞാൻ. പഞ്ചാച്ച കുറച്ച് സോസ്, കുറച്ച് ദിവസം മറ്റേ സോയ സോസ് വെച്ച് പഞ്ചാച്ച പൂശണ്ട്. ഓ വാ ലുക്ക് അറ്റ് ദാറ്റ് വെരി വെരി ഗുഡ് ഡേ. ഇതേ നമ്മുടെ ലാമ്പ് കേട്ടാ. ലാമ്പൊക്കെ വെറുതെ ഇട്ടാ മതി, ഒരു 1 മിനിറ്റ് വെന്താ മതി. എന്നിട്ട് എങ്ങനെ മുക്ക തൊള്ള കൊള്ളാണ്ടിരുന്നാ മതിയായിരുന്നു. കൊറച്ചൊന്നും പടപെട്ട ജിനോ, ഈ കോമ്പറ്റീഷൻ പോണം. ആക്ച്വലി ഞങ്ങളേ എന്തുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ഫുഡ് ഉണ്ടാക്കാന്ന് ചോദിച്ചാല്, നല്ലൊരു ഐഡിയ അല്ലേ നമുക്ക് ഇങ്ങനെ ബാർബക്യൂ ഇടുക എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും അത്ര നാട്ടിൽ ബാർബക്യൂ സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഭയങ്കര ചൂടായിരിക്കും, അതിൻ്റെ അടുത്ത് ചൂടിൻ്റെ അടുത്ത് പോയിട്ട് ഇരുന്നിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് അതിന് വലിയ ചൂട് അല്ലേ. ഇതാകുമ്പോൾ വീടിൻ്റെ അകത്ത് ഇപ്പോൾ എക്സ്പെഷ്യലി മഴയൊക്കെ ഉള്ള സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഴയുള്ള സമയത്ത് സാധാരണ നമ്മൾ രസം ചൂടുള്ള സൂപ്പ് അത്തരത്തിലുള്ള ഫുഡാണല്ലോ നമുക്ക് ഇഷ്ടപ്പെടുക. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ചിന്തിച്ച് നോക്കുമ്പോൾ ഇതൊരു അടിപൊളി ഐഡിയ ആണ്. കുറേ ആൾക്കാർ നമ്മുടെ ഇന്ത്യൻസിനെ അറിയാം ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാന്നൊക്കെ. നമുക്ക് മലയാളീസിന് ആർക്കെങ്കിലും ഇനി അറിയാത്തവരുണ്ട് വെച്ചെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐഡിയ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ പറയുക, ഇതിന് പ്രെപ്പാണ് കൂടുതലായിട്ട് വേണ്ടത്. ചിക്കൻ സ്റ്റോക്കൊക്കെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഇൻഗ്രീഡിയൻസ് ആണ് കിട്ടുന്നത് വെച്ചാൽ അതൊക്കെ യൂസ് ചെയ്തോളെ.
എന്നിട്ടേ ഇതുപോലെ ഇരുന്ന് അടിച്ചോളേ. സൂപ്പ് ഒഴിച്ച സമയത്ത് തുടങ്ങിയ മാട്ടല എന്റെ പൊന്നെ ചെയ്യുന്നോയി അതിന് ഓട്ടിന് അടിയില്ലേ ഇവന്റെ അടുത്ത് എന്തിട്ടാലും തീരുട്ടാ അങ്ങനെയാ. ഞാൻ ബൗള് മനപൂർവ്വം ചേർത്ത് കൊടുത്താ. അപ്പോ നമ്മള് വേറൊരു സോർട്ട് ഓഫ് വീഡിയോന്റെ പ്ലാനിങ്ങിലാണ് ഉള്ളത്. അതെന്താണെന്ന് നമ്മൾ ഉടനെ നടി പറയുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ഒരു ഹോംവർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതെന്താണെന്ന് പറയാം. അപ്പൊ ഈ ആഴ്ച സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് രണ്ട് വീഡിയോ കഴിഞ്ഞ ആഴ്ച ചെയ്ത കാരണം ഒരു തട്ടിക്കൂട്ട് വീഡിയോ അങ്ങോട്ട് പെട്ടെന്ന് പടക്കിയായിരുന്നു. പക്ഷെ തട്ടിക്കൂട്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ ഈ കോൺസെപ്റ്റ് ആണ് കേട്ടോ നമ്മുടെ മെയിൻ ഐറ്റം. ഓക്കെ, ഇതൊക്കെ കൂട്ടി തട്ടിട്ട് അവിടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ ഉദ്ദേശിച്ചത് തട്ടിട്ട് അത് ഞാൻ അത് ചോപ്സ്റ്റിക്ക് എങ്ങനെ പിടിക്കണെന്നുള്ള എന്റെ ഒരു വീഡിയോ ഞാൻ പറ്റിയ ചെയ്യാട്ടാ. അപ്പോ അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി, പ്രത്യേകിച്ച് സെറ്റപ്പ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ. എന്തോന്നറിയാം ഇന്നലെ. അപ്പൊ ബാക്കി വന്നത് ഞാന് ഇന്നലെ 5 കൊണ്ടുവന്നിട്ട് നമ്മുടെ കൂടെ ജോലി ചെയ്യണ നമ്മുടെ ഡാമിയനും പിന്നെ നമ്മുടെ അവികാശില്ലേ നമ്മുടെ ഫിജിയൻ പുള്ളിക്കും കൊടുത്തു. അപ്പൊ ഇന്നലത്തെ ബാക്കി ഇവരിന്നിട്ട് അടിക്കാട്ടാ. ഡാമിയൻ, വാട്ട് യു തിങ്ക് അബൌട്ട് ദറ്റ് ഏഷ്യൻ ഹോട്ട് പോട്ട്? ഈ പുള്ളി സാധാരണ എരിവ് കഴിക്കില്ല, പക്ഷെ പുള്ളിക്ക് ബീൻ്റെ നമ്മുടെ ചില്ലി ബീൻ സോസ്. ദിസ് ഈസ് ദിസ് ഗോണ ബി ഓൺ യൂട്യൂബ്. സോ ടെൽ മീ യുവർ റിയൽ ഒപ്പീനിയൻ അബൌട്ട് ദ ഫ്ലേവർസ്. നൈസ് നൈസ്. ഹേ, യു ലൈക്ക് ഇറ്റ്? ലവ് ഇറ്റ്. Do you think you're going to cook some more like this for your family or what? Yeah, I am. You are? Anna? Mm. What about you? Very nice, very nice. I love it. You like the chicken one or the pork or? I like the pork and the chicken. Everything, eh? What do you call it? Which one? The cakes. The fish cakes. Yeah. Those are nice. That's called fish cakes. അപ്പൊ നമ്മുടെ ഇന്നലെ ബാക്കി വന്നതിൽ കുറച്ച് സ്റ്റോക്കൊക്കെ ഞാൻ എടുത്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ട് അതെല്ലാം കൂടി ഇവർക്ക് മിക്സ് ചെയ്ത് കൊടുത്തു. അടിപൊളിയായിട്ടില്ലേ? സേ.